പയ്യോളിയിൽ കച്ചവട സ്ഥാപനങ്ങളും മറ്റും തുറന്ന് പ്രവർത്തിക്കുന്നതിൽ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാവൂ എന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ നിരന്തരം കച്ചവട സ്ഥാപനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ നിന്നും കോവിഡ് വ്യാപനം അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾക്കെങ്കിലും സമ്പർക്കത്തിലൂടെ രോഗം വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പയ്യോളി നഗരസഭ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിൽ നഗരസഭയിലെ കടകളെല്ലാം തന്നെ നിയന്ത്രണങ്ങളോടെ തുറക്കുന്നുണ്ട് അതായത് കടകളിലേക്ക് എത്തുന്ന ആളുകളുടെ കൈകൾ സാനിറ്റൈസ് ചെയ്യാനും അതേപോലെ തന്നെ മാസ്കുകൾ ധരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും ഒക്കെയുള്ള സന്ദേശങ്ങൾ നിരന്തരം പയ്യോളി നഗരസഭയുടെ ഭാഗത്തു നിന്നും നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പയ്യോളി നഗരസഭയിൽ നിരവധി സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി പയ്യോളി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മോട് പറയുകയുണ്ടായി അതായത് റോഡരികിലും മറ്റും സ്ഥാപനങ്ങളിലെയും മറ്റ് വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ റോഡരികിൽ നിക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ആരോഗ്യ വിഭാഗവും ആശുപത്രിയും എല്ലാം തന്നെ ഇപ്പോൾ അത്രയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ പയ്യോളി നഗരസഭയുടെ തീരപ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം തള്ളിയതായ ഒരു റിപ്പോർട്ടുമുണ്ടായിരുന്നു ഈ മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് പയ്യോളി ആരോഗ്യ വിഭാഗം നമ്മെ അറിയിച്ചിരിക്കുന്നത് പയ്യോളിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വാക്കുകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പയ്യോളി നഗരസഭ പ്രദേശത്ത് ഇന്ന് ബീച്ചിൽ കടപ്പുറത്ത് ഒരു ആശുപത്രിയിൽ നിന്ന് മാലിന്യം തള്ളിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തള്ളിയ വ്യക്തികളെയും അതിൻ്റെ ആളുകളെയും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ നഗരസഭാ പ്രദേശത്ത് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം കൊണ്ടുവന്ന് റോഡരികിൽ തള്ളുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മാലിന്യം തള്ളാൻ വന്ന ഒരു വാഹനം ഞങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങൾക്കിത് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലെ ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നതാണ് കോവിഡ് വ്യാപനം വളരെയധികം കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് പയ്യോളി നഗരസഭാ പ്രദേശത്ത് കച്ചവട സ്ഥാപനങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തണമെന്ന് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കടയ്ക്ക് പുറത്ത് ആളുകൾക്ക് കൈ കഴുകാനും അതുപോലെ തന്നെ കൈ അണുവിമുക്തമാക്കാനുള്ള സാനിറ്റൈസർ എന്നിവ നിർബന്ധമായിട്ടും നടത്തിപ്പുകാരൻ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ സ്ഥാപനത്തിൽ വരുന്നവർ ആളുകളുടെ പേരും അവരുടെ മൊബൈൽ നമ്പറും അവർ വന്നു പോകുന്ന സമയവും രേഖപ്പെടുത്തി നിർബന്ധമായി വെക്കേണ്ടതാണ് സാമൂഹ്യ അകലം പാലിക്കാതെ ആളുകൾ കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങളുടെ ലൈസൻസ് 14 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് അതിപ്രകാരം പയ്യോളി നഗരസഭയിലെ 3 കടകളുടെ ലൈസൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു വരും ദിവസങ്ങളിലും ഇത്തരം തരം പരിശോധന ഉണ്ടായിരിക്കും മാത്രമല്ല പച്ചക്കറി മത്സ്യ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻവശത്ത് അതിരാവിലെ തന്നെ ആളുകൾ കൂട്ടം കൂടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന വർഷം ഞങ്ങൾ പരിശോധിക്കുന്ന വർഷം അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിവാഹം വീട് താമസം അതിലുള്ള ചടങ്ങുകൾക്കൊക്കെ ആളുകളുടെ എണ്ണം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് പരിധിയിൽ കൂടുതൽ ആളുകൾ കൂടുന്ന ഫംഗ്ഷൻ കഴിയുന്നത് ഒഴിവാക്കണം അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നതാണ്